എക്സ്പ്ലോറിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പലരും ശ്രദ്ധിച്ചതാണ് നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അറിഞ്ഞോന്ന് അറിയത്തില്ല. കാര്യം നമ്മൾ കുറച്ച് മെസ്സേജസ് ഒക്കെ അയച്ചിരുന്നു, വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ മെസ്സേജസ് ഒന്നും പോയിട്ടില്ല. അപ്പൊ ഇന്റർനെറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇതുണ്ടോ, വാട്സപ്പ് എടുത്തപ്പം 5x സെർവർ എന്നാണ് വരുന്നത്. അപ്പൊ സെർവർ ടോട്ടലി ഡൗൺ ആണ്, ഫേസ്ബുക്കും ലോഡ് ആകുന്നില്ല. അപ്പൊ ഇതെന്തുകൊണ്ട് എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ സെർവർ ഡൗൺ ആണ് അത്രേ ഉള്ളു പ്രോബ്ലം. എന്നാൽ പലതരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇന്റർനെറ്റിൽ വരുന്നുണ്ട്. അതായത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് സർവീസ് ഡൗൺ ആണ്, അങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അത് സെർവർ ഡൗൺ ആകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആകുമായിരിക്കാം. എന്നാൽ വേറെ ചില വെബ്സൈറ്റുകളിലൊക്കെ പറയുന്നുണ്ട് ഇന്ന് 5 മണി തൊട്ട് എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകുകയാണ് ഫേസ്ബുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ സോഫ്റ്റ്വെയർ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പഴയ ആൻഡ്രോയിഡ് മൊബൈൽ അതുപോലെയുള്ളതിലൊക്കെ വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെബ്സൈറ്റുകളിലൊക്കെ കുറേ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാര്യം ആൻഡ്രോയിഡ് അപ്ഡേഷൻസും സെർവർ ഈ കമ്പ്യൂട്ടറുമായിട്ട് നോർമലി വലിയ ബന്ധമില്ല. കാര്യം കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നില്ല. അപ്പം നോർമലി ഇതൊരു വെറും സെർവർ എറർ മാത്രമാകാം. കാര്യം നമുക്കറിയാലോ ഇതൊക്കെ ഇലക്ട്രോണിക് സെർവർ യുഗങ്ങളിൽ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ യുഗങ്ങളിൽ ഇതിനൊക്കെ ഓരോ പ്രോബ്ലംസ് ഉണ്ടായി. ഇതൊക്കെ എത്ര സേഫാണ്, എത്ര സെക്യൂർ ആണെന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഓരോ പ്രോബ്ലംസുകൾ ഉണ്ടാകാം. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. എന്നാലും ആളുകൾക്ക് എന്താ പറയുന്നത്, ഓക്സിജൻ ഇല്ലാതെ വേണമെങ്കിൽ 1 മണിക്കൂർ ഇരിക്കാൻ പറ്റും, അല്ല ഓക്സിജൻ ഇല്ലാതെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. പക്ഷേ ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാതെ ഒട്ടും ഇരിക്കാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് നമ്മളെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാര്യം അപ്ഡേഷൻസ് ഒന്നും നടക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ശ്വാസം മുട്ടൽ. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. വാട്സപ്പും ഫേസ്ബുക്കും വേണ്ടെന്ന് വെക്കുക. എല്ലാവരും അവരവരുടെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം നോർമൽ ആയിക്കോളും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ചെയ്യാൻ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊരു പ്രാവശ്യം പറഞ്ഞതുപോലെ മൊബൈൽ റേഞ്ച് ഇല്ല, മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. അന്ന് വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ പല ഇഷ്യൂകളുണ്ടായപ്പോഴാണ് ആളുകൾ വീട്ടിലുള്ളവരെല്ലാം ആദ്യമായി കണ്ടു, അവരുടെ ഒരു വിശേഷം ചോദിച്ചു എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഫേസ്ബുക്കും വാട്സപ്പും കുറച്ച് നേരം ഡൗൺ ആണെന്നും പറഞ്ഞ് നമ്മൾ അധികം വിഷമിക്കുമൊന്നും വേണ്ട. ഒന്നും സംഭവിക്കുന്നില്ല, ഇത് തിരിച്ചു വരും. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു വന്ന ശേഷം നമുക്ക് പുതിയ ഫേസ്ബുക്ക് വാട്സപ്പ് അപ്ഡേറ്റുമായിട്ട് ഇനിയും കാണാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.